നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഓൺലൈനിൽ എൽ കെ ജി യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിറ്റ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ് വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈൻ അവൈലബിൾ ആണ് നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ് നമ്പർ നെയിംസ് മലയാളം അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ബിഗ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിറ്റ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സേരിയ ഓൺലൈൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടെഴുത്താണ് എന്താണ് കേട്ടെഴുത്ത് നൽകുന്നതെന്ന് അറിയാവോ കൂട്ടക്ഷരങ്ങളാണ് കൂട്ടക്ഷരങ്ങളാണ് ഇന്ന് കേട്ടെഴുത്തിൽ ചോദിക്കുവാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കൂട്ടക്ഷരങ്ങൾ അറിയാലോ കൂട്ടക്ഷരങ്ങൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കായിട്ട് കിറ്റ്സേരിയ ഓൺലൈൻ കൂട്ടക്ഷരങ്ങളുടെ ക്ലാസ് നൽകുന്നുണ്ട് മലയാളത്തിൽ എല്ലാ ക്ലാസ്സും നൽകുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്താൽ മതിയാകും നല്ലതുപോലെ പഠിക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ കൂട്ടക്ഷരങ്ങളിൽ നിന്നും കുറച്ച് അക്ഷരങ്ങൾ ടീച്ചർന്ന് ചോദിക്കും അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തെറ്റാതെ എഴുതുവാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക തെറ്റിപ്പോകുന്ന അക്ഷരങ്ങൾ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ ഒന്നാമത്തെ അക്ഷരം ടീച്ചർ ചോദിക്കാം താ എന്ന അക്ഷരം നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എഴുതുക ഓക്കെ എഴുതി കഴിഞ്ഞായിരുന്നല്ലോ ശരിയാണോ ശരിയാണോ ഓക്കെ വെരി ഗുഡ് രണ്ടാമത്തെ ചോദ്യം ക ക കൂട്ടക്ഷരങ്ങളാണ് ഓർമ്മിക്കുക ക ക ശരിയാണോ നോക്കാം ശരിയാണോ യെസ് വെരി ഗുഡ് അടുത്ത ചോദ്യം എഴുതിയായിരുന്നോ നിങ്ങൾ എഴുതിയ ശരിയാണോ ഓക്കെ വെരി ഗുഡ് ടിക് മാർക്ക് കൊടുത്തോളൂ അടുത്ത ചോദ്യം ചോദിക്കട്ടെ അടുത്ത അക്ഷരം നിങ്ങൾ ചെണ്ട എന്ന് കേട്ടിട്ടുണ്ടോ അതിലുള്ള ഡ ചെണ്ട ചെണ്ട എഴുതിയായിരുന്നോ ശരിയാണോ നോക്കിയാലോ ദാ ഈ അക്ഷരമാണ് ഡാ കറക്റ്റാണോ യെസ് അടുത്ത ചോദ്യം നിങ്ങൾ സഞ്ചി എന്ന് കേട്ടിട്ടുണ്ടോ സഞ്ചി സഞ്ചി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഇഞ്ച എഴുതിയായിരുന്നോ ശരിയാണോ ചിക്കാം ഇതാണ് ഇഞ്ച ശരിയായ ടിക് മാർക്ക് നൽകിക്കോളൂ തെറ്റിപ്പോയോർ ഇത് നോ പഠിക്കുക വീണ്ടും മറ്റിൻ്റെ കേട്ടോ അടുത്ത ചോദ്യം പ പ എളുപ്പമല്ലേ എഴുതിയിരുന്നല്ലോ ഇതാണ് പ ശരിയാണോ യെസ് വെരി ഗുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം എൻ്റെ നിൻ്റെ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിലുള്ള ഡെഴുതിയല്ലോ ശരിയാണോ ചെക്ക് ചെയ്യാം ഇതാണ് എന്ന കൂട്ടക്ഷരമാണ് ഇത് ശരിയായിരുന്നോ ഓക്കെ വെരി ഗുഡ് തെറ്റിപ്പോയവർ വീണ്ടും അറ്റൻഡ് ചെയ്ത് ഫുൾ സ്കോർ മേടിക്കണം കേട്ടോ ഫുൾ സ്കോർ മേടിക്കുന്നത് വരെ നിങ്ങളത് അറ്റൻഡ് ചെയ്യാം അടുത്ത ചോദ്യം അമ്മ എന്ന് നിങ്ങൾ പറയുമല്ലോ അമ്മ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന മ ശരിയാണോ ചെക്ക് ചെയ്താലോ ഇതാണോ നിങ്ങൾ എഴുതിയിട്ടുള്ള അക്ഷരം മ ശരിയൊരു ടിക്ക് മാർക്ക് നൽകിക്കോളൂ ഓക്കെ അടുത്ത ചോദ്യം തയ്യൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഇയ 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 തെറ്റിപ്പോകരുത് ഓർമ്മിച്ചെഴുതുക എഴുതി കഴിഞ്ഞല്ലോ ശരിയാണോ ചെക്ക് ചെയ്യാം ഇയാ കറക്റ്റാണോ വെരി ഗുഡ് തെറ്റിപ്പോ ആദ്യം മുതൽ ഒരിക്കൽ കൂടി അറ്റൻഡ് ചെയ്യാം കേട്ടോ ഫുൾ സ്കോറും മേടിക്കണം അതുവരെ അറ്റൻഡ് ചെയ്യണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ വള്ളം അതെഴുതുമ്പോൾ അതിൽ വരുന്ന കൂട്ടക്ഷരമായ ള ള ഉള്ള തെറ്റാതെഴുതുക ഓക്കെ ശരിയാണോ ചെക്ക് ചെയ്യാം ഉള്ള കറക്റ്റാണോ യെസ് വെരി ഗുഡ് അപ്പോൾ ടീച്ചറൊന്ന് പത്ത് കൂട്ടക്ഷരങ്ങൾ ചോദിച്ചു ഇനിയും കൂട്ടക്ഷരങ്ങളുണ്ട് അത് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം അപ്പോൾ ഫുൾ സ്കോറും എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് കൈ ഉയർത്തി വെരി ഗുഡ് ഓക്കെ തെറ്റിപ്പോൾ വിഷമിക്കേണ്ട കേട്ടോ നിങ്ങൾ ഫുൾ സ്കോർ മേടിക്കുന്നത് വരെ അറ്റൻഡ് ചെയ്യണം ഓക്കെ ചിൽഡ്രൻ ബബായ് താങ്ക് യു